ഹൈ ബംഗ്ലാവ്. താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. താടി വളർത്തും, മീശ വളർത്തും, മുട്ടോളം മുട്ടറ്റം മുടിയും വളർത്തും. ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അത് ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളത് ചെയ്യും. അല്ല മനസ്സിലായില്ലേ, നിങ്ങളൊക്കെ ആരാണ്? മനസ്സിലാകില്ല. ഓ, ഇതൊക്കെ ആരാ? ആരാ? അതാ ഞാൻ പറഞ്ഞു ചോദിക്കുന്നത്. ചേട്ടൻ, ഇവരൊക്കെ ഈ ആവശ്യമില്ലാത്തവരൊക്കെ വീട്ടിൽ വിളിച്ച് കേട്ടിട്ട് എന്നോടാണ് ചോദിക്കണത് ആരാ വന്നിരിക്കുന്നത്. ആയിരിക്കും വിളിച്ച് വരുത്തിയത്? ഞാൻ ഈ സഹകാരിയൊന്നും വിളിച്ച് വരുത്തിയിട്ടൊന്നുമില്ല. ആരാ? പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ. നിങ്ങൾക്കൊന്നും ഞങ്ങളെ മനസ്സിലാവില്ല. ഞങ്ങളെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല, ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ കുറച്ചു പേരൊക്കെ ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? അവരൊക്കെ തലക്ക് വെളിവില്ലാണ്ട് എങ്ങനെയൊക്കെയോ നടക്കണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങളെ മനസ്സിലാക്കാൻ ആരാ പറഞ്ഞ അവരോട്? അതവരുടെ കുറ്റമാണ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. ആ, ഇതാ കുഴപ്പം. ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തെന്നാണേലും നിങ്ങൾക്ക് ഈ താടി മുടിയൊക്കെ വടിച്ചിട്ട് മനുഷ്യരെ പോലെ നടന്നുകൂടെ? ഏ സഹോദര, ഞങ്ങളാണ് യഥാർത്ഥ മനുഷ്യർ. പ്രകൃതിയുമായി ഇണചേർന്ന് കഴിയുന്ന യഥാർത്ഥ മനുഷ്യർ. താടി വളർത്തി, മീശ വളർത്തി ഞങ്ങൾക്ക് എന്താണ് തെറ്റ്? മീശയൊക്കെ വടിച്ച് കുട്ടപ്പനായി നടക്കുന്ന നിങ്ങളാണ് യഥാർത്ഥ മനുഷ്യരല്ലാത്തവര്. ഏ സമൂഹമേ, ഞങ്ങൾ വളർത്തുന്നതല്ല, വടിക്കാതിരിക്കുന്നതാണ്. പഴയൊരു വാദ്യാർ പഴയ വടിക്ക് പാടി പറയും ഇപ്പോഴും. തുമ്മരുതനിയാ തുമ്മരുതാരും തിരുമൂക്കാണ് തെറിച്ചാലോ. തുമ്മരുതനിയാ തുമ്മരുതാരും തിരുമൂക്കാണ് തെറിച്ചാലോ. തുമ്മരുതനിയാ തുമ്മരുതാരും തിരുമൂക്കാണ് തെറിച്ചാലോ. മതി. ഓക്കെ, ഇനി ഇതുപോലുള്ള വരികൾ പോയി എഴുതണം. എഴുതുന്ന വരികളിൽ സമൂഹത്തോടുള്ള പുച്ഛം, അവജ്ഞ, വെറുപ്പ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ. അതെ, ഓക്കെ സഹോദരൻ. നിങ്ങളോട് സമൂഹത്തിനുള്ളത് എന്തോ അത് തിരിച്ചുണ്ടാവണം. അതെ, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, മാരീഡ് ആണോ? കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണ്. ഇങ്ങനെ താടിയും മുടിയൊക്കെ വളർത്തിയാൽ ഭാര്യമാരൊന്നും പറയാറില്ലേ? പറയാറുണ്ട്, പക്ഷെ ഞങ്ങൾ കേൾക്കാറില്ല. അത് ധിക്കാരം. ഒരിക്കലുമല്ല. ഇമ്മാതിരി മുടിയൊക്കെ ചെവിയുടെ അകത്ത് കയറിയിരുന്ന എങ്ങനെ കേൾക്കാൻ? ആര് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാറില്ല. ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. സത്യം? കുളിക്കാറുണ്ടോ? കുളി, കുളി എന്ന് പറഞ്ഞാൽ കുളി എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടില്ല. സ്കൂളിൽ പഠിക്കുന്ന നഴ്സറി പോയപ്പോൾ അമ്മ കുളി എവിടെയോ കുളി എന്ന് പറഞ്ഞു. അതായത് ഈ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി മേത്തൊഴിച്ചിട്ട് സോപ്പ് തേച്ചിട്ട് വെള്ളം തലവഴി ഒഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന ഒരു പരിപാടി. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളോട് ചെയ്യുന്നത് ചൂടുള്ള വെള്ളം ഇങ്ങനെ. ചൂടുള്ള വെള്ളം ഒഴിക്കുന്നല്ല, ഈ വെള്ളം എടുത്ത് തലയെ കൂടെ ഒഴിച്ച് ദേഹത്ത് സോപ്പൊക്കെ ഇട്ട് കുളിച്ച് വൃത്തിയാകുന്നതാണ് കുളി. അതാണോ കുളി? അയ്യേ, എനിക്കതിനോട് പുച്ഛമാണ്. ഓ, നീയൊക്കെ താലി കെട്ടിയ പെണ്ണിനെ സമ്മതിക്കണം കേട്ടോ. താലി കെട്ടിയെന്നു? താലി കെട്ടിയെന്നു? നിങ്ങൾക്കത് പറയാൻ ലജ്ജയില്ലേ? എന്താ, ഏതോ രാജ്യത്തെ മണ്ണിനടിയിൽ കിടക്കുന്ന വസ്തു തിരഞ്ഞെടുത്ത് അത് സ്വർണമാക്കി മാറ്റി താലിയാക്കി എന്റെ ഭാര്യയുടെ കഴുത്തി കെട്ടാനോ? ഒരിക്കലുമില്ല. ഞാൻ താടി വെച്ചാണ് എന്റെ പെണ്ണിനെ കെട്ടിയത്. മനോജ്, അങ്ങനെയൊക്കെ കെട്ടുമ്പോ നിനക്ക് അത്യാവശ്യം മിനിമം ഞാൻ ഇത്ര ദൂരം പാലിക്കുന്നല്ലോ, അതുകൊണ്ടാ. പറയൂ, നിനക്ക് പല്ല് തേക്കണതിന് വല്ല ചെലവുണ്ടോ? തേക്കില്ല. എനിക്ക് സമൂഹത്തോടെ പുച്ഛമാണ്, ഞാൻ പല്ല് തേക്കില്ല. സമൂഹത്തോടുള്ള പുച്ഛം പല്ല് തേപ്പോയിട്ട് എന്താ ബന്ധം? ഞാൻ സമൂഹത്തിലെ അനാചാരങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് പല്ല് തേക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ലക്ഷങ്ങൾ വിലയുള്ള ആന പല്ല് തേക്കാറുണ്ടോ? ആന പല്ല് തേക്കാറുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. എന്നിട്ട് ആ ആനയുടെ വായിൽ ആളുകൾ ശർക്കരയുടെ ഉണ്ട തിരികെ കൊടുക്കുന്നു, പഴക്കൊല തിരികെ കൊടുക്കുന്നു, കരിമ്പ് തിരികെ കൊടുക്കുന്നു. പല്ല് തേക്കാത്ത ഈ ജന്തുവിനെ കാണുമ്പോൾ തൊഴുതു നിൽക്കുന്നു, നെറ്റിപ്പട്ടം കിട്ടുന്നു, എഴുന്നള്ളിക്കുന്നു. അല്ലേ, ഞാനും പല്ല് തേക്കാറില്ല, എൻ്റെ വായിലും പല്ലുണ്ട്. എൻ്റെ വായിൽ ആരെങ്കിലും ശർക്കരയുടെ ഉണ്ട വേണ്ട, ഒരു കഷ്ണം ശർക്കര വെച്ചിട്ടുണ്ടോ? പഴക്കൊല വേണ്ട, ഒരു പഴം വെച്ച് തരാൻ പാടില്ലേ? ഇതൊന്നും വേണ്ട, ഒരു സിപ്പപ്പ് പിടിച്ചു തരാൻ പറ്റൂ? അതെല്ലാം പോട്ടെ. ഈ ആനയുടെ അണപ്പല്ലിന് എന്താ വല്ല ലക്ഷങ്ങൾ തന്നെടുക്കാൻ ആളുകൾ? എൻ്റെ ഒരു പല്ല് 4 മാസമായി കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഗിയർ ഇളകും പോലെ ഇളകാൻ തുടങ്ങിയിട്ട്. ഇടയ്ക്കെൻ്റെ നാക്ക് അതിൻ്റെ ഉള്ളിൽ പോയി കുടുങ്ങും, അറിയാമോ? വാതിലിൻ്റെ ഇടയിൽ വിരൽ പോകുമ്പോലുള്ള വേദനയാണ്. അതെടുക്കാൻ പോലും 5 പൈസ തരാൻ പറഞ്ഞു.
അല്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതേ ഈ അണപ്പല്ലിന് എന്താ പറ്റിയത്? അത് വീട്ടിൽ വന്നപ്പോ ചിക്കന്റെ എല്ല് കടിച്ചതാ ചേട്ടാ. അത് തന്നെ എല്ല് ഉണ്ടായിരുന്നുള്ളു, ഇറച്ചി ഇല്ലായിരുന്നോ? ഇറച്ചി ഭാര്യയും മോനും കൂടെ തിന്നു, ബാക്കി എല്ലാം അവിടെ ഇരുന്നത്. ഞാൻ എല്ലെങ്കിൽ എല്ല് വിശന്ന് വരുമ്പോ എന്തെങ്കിലും ആയില്ലോന്ന് ഒട്ടിച്ച് കടിച്ച് അങ്ങനെ എല്ല് കൊണ്ടുപോയത്. ആ എല്ലെങ്കിലും കിട്ടിയത് ഭാഗ്യം. അതെ, രണ്ടു തരത്തിലും. രണ്ടു തരത്തിലോ? വിശന്ന് വന്നപ്പോ ചിക്കന്റെ എല്ല് കിട്ടിയപ്പോ ചെറിയൊരു വിശപ്പ് മാറിയല്ലോ. പിന്നെ ചിക്കനേടെ ഇറച്ചി എവിടെയാണെന്ന് ചോദിച്ചു ഭാര്യയോട് ചോദിച്ചപ്പോ അവള് ഇടിക്കുമ്പോ ആ എല്ല് തിരിച്ച് കിട്ടിയതിന്റെ ഒരു ഭാഗ്യം കൂടി ഉണ്ട്. രണ്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സമൂഹത്തോടുള്ള പുച്ഛം കാരണം ഞാൻ ഒരു ദിവസം ഫാനിൽ കെട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വ്യക്തി അറിയോ? എന്നിട്ട് ചത്തോ? ചത്ത് കഴിഞ്ഞ ഞാൻ ഇവിടെ നിക്കോ പിഷാരടി? അല്ലെ, പ്രേതമായിട്ട് വരാലോ. എന്നെ കണ്ട പ്രേതമായിട്ട് തോന്നുന്നു മുകേഷേട്ടാ? അല്ല, പ്രേതത്തെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മനുഷ്യരായിട്ട് തോന്നത്തില്ല. എന്ന പ്രേതാന്നങ്ങ പറഞ്ഞാ പോരെ? അല്ല, അതൊക്കെ മുഖത്ത് നോക്കി പറയാനൊരു മടി. എന്തായാലും നീ എന്നെ ക്ലിയർ ആക്കിയല്ലോ. എന്തുകൊണ്ട് ചത്തില്ല അത് പറ. അതായത് മുകേഷേട്ടാ, അന്ന് എനിക്ക് താടി ഇത്രയും താടിയുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് റൂമിൽ കയറിയിട്ട് ഈ ഫാനിൽ കയറിട്ട് നിക്കുന്ന സമയത്ത് ആ വൃത്തികെട്ട റാസ്കലി കയറി വന്നത്. ആര്? എന്റെ രണ്ടാമത്തെ മോൻ. അവൻ എന്നോട് പറയാ ഡാഡി എന്ന് വിളിച്ചോണ്ട് ഒരു വരവാ. താടിന്നായിരിക്കും വിളിച്ചത്. എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കുരുക്കെട്ട് നിന്ന സമയത്ത് ഇവൻ ആ ഫാനിന്റെ സ്വിച്ച് കൂടെ ഓണാക്കി. എന്റെ ചേട്ടൻ ഇതങ്ങ് കറങ്ങി തുടങ്ങിയപ്പോ എന്റെ താടി ഈ കയറെ കുരുങ്ങിട്ട് പിരിഞ്ഞ് 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 മുകളിലേക്ക് അങ്ങോട്ട് കയറി. ഞാൻ ഏതാണ്ട് ഈ ചരടി തൂക്കിട്ട പാവയല്ലേ, അതുപോലെ കിടന്ന് കളിക്കുക അവിടെ കിടന്ന് ഇങ്ങനെ. അയ്യോ, ഈ സമയത്താണ് KCB-ക്കാര് വർക്കിന് വേണ്ടിട്ട് ഫീസ് ഊരിയത്. ഭാഗ്യം. ഈ സമയത്ത് ഞാൻ തക്ക സമയം താടി അഴിച്ച് മോളിൽ നിന്ന് ഇങ്ങനെ അഴിച്ച് 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 ഇവിടെ വന്നപ്പോഴേക്കും KCB-യുടെ പണി കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഫീസ് കൂത്തിയപ്പോ വീണ്ടും കറങ്ങി. അയ്യോ, ഈ കറക്ക വീട്ടിൽ കിടന്ന് ഈ സമയത്ത് അവൻ സ്വിച്ച് ഓഫ് ചെയ്തപ്പോ ഞാൻ നാല് ഭിത്തി ചെന്ന് ഇടിച്ച് തെറിച്ച് ഭാര്യയുടെ മുമ്പിൽ ചെന്ന് വീണപ്പോ അവള് പൊക്കിട്ട് ഒരു ഒറ്റ ഇടി. ഞാൻ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ ഇടിച്ചെന്ന് പറയാം. മോ കേറി വന്നിട്ട് എന്റെ ക്രിക്കറ്റ് ഒരു കുത്തു കുത്തിട്ട് പറയാ അച്ഛാ എൻജോയ്. നിങ്ങൾ കേൾക്കണം. എന്താ ഒരു എലി? എലി എലിയോ? എന്റെ കാലേ കൂടെ കേറിയങ്ങ് പോയി. ഓ, വലിയ പെടായ്മകളാ എലി. എന്റെ പിഷാടി ഇതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു തൂത്തണം. എന്നാണ് ഇത്രയും നാൾ ഇവിടെ ഒരു എലി ഇല്ലായിരുന്നു? ഒരു എലി ഇവന്റെ തലേന്ന് ചാടി എലി ആയിരിക്കുള്ളൂ. എന്റെ തലയിൽ എലിയില്ല. നിന്റെ തലേന്ന് ചാടി ഇവിടെ ഒരു എലി ഇത്രയും നാൾ എലി സെറ്റിയുടെ എലിയിലേക്ക് പോയിട്ടുണ്ട്. എന്റെ തലയിൽ എലി ഇല്ല. എന്താ ഇത്ര ഉറപ്പ്? ആ ഉറപ്പാണ്, എന്റെ തലയിൽ എലി ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നും കണ്ടോ? ആ പാമ്പിനെ കണ്ടപ്പോ എലി ഓടിയത് കണ്ടോ? അതാ പറഞ്ഞ എന്റെ തലയിൽ എലി ഇല്ല, പാമ്പുള്ളെടുത്ത് എലി ഉണ്ടാവില്ല. മനേ, എലി എങ്കിലും താടി മുടിയൊക്കെ പഠിച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക്.